നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയെ പെരുമാറി എന്ന കേസിൽ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിക്കും. ജാമ്യ നടപടികൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സുരേഷ് ഗോപി ഇന്നലെ രാവിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 4 കോടതിയിൽ ജഡ്ജി പി അഞ്ജലിക്ക് മുന്നിൽ ഹാജരായിരുന്നു. സുരേഷ് ഗോപിക്കെതിരായി ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്ന് അഭിഭാഷകൻ കോഴിക്കോട് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. കഴിഞ്ഞ ഒക്ടോബർ 27 രേവതി പട്ടത്താനം ഉദ്ഘാടനം ചെയ്യാൻ കോഴിക്കോട്ടെത്തിയ സുരേഷ് ഗോപിയെ മാധ്യമപ്രവർത്തകർ കാണുന്നതിനിടെ മാധ്യമപ്രവർത്തകയുടെ അപമര്യാദയെ പെരുമാറിയെന്നാണ് കേസ്. ഇന്നലെയാണ് കേസ് പരിഗണിക്കാനിരുന്നതെങ്കിലും ഇന്നലെ തന്നെ സുരേഷ് ഗോപി കോടതിയിൽ ഹാജരാവുകയായിരുന്നു. തുടർന്ന് കേസ് ഒരു ദിവസം നേരത്തെ പരിഗണിക്കാൻ അപേക്ഷ നൽകി. ഇന്നലെ അരുണാചൽ പ്രദേശിൽ എത്തേണ്ടതിനാണ് കേസ് നേരത്തെ പരിഗണിക്കാൻ അപേക്ഷ നൽകിയത്. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ബാബുവും സുഭാഷ് ബാബുവിന്റെ ഭാര്യ റാണിയുമാണ് ജാമ്യക്കാരായി എത്തിയത്. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതടക്കമുള്ള നടപടികളാണ് ഇനി ഉണ്ടാവുക. ഹൈക്കോടതി തുടർ നടപടികൾ തടഞ്ഞില്ലെങ്കിൽ നേരിട്ട് കോടതിയിൽ ഹാജരാക്കുന്നതിൽ ഇളവിന് അപേക്ഷ നൽകും. ജനുവരി 17 കേസ് വീണ്ടും പരിഗണിക്കുക. അതിനു മുമ്പ് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അഭിഭാഷകൻ ബി എൻ ശിവശങ്കരൻ അറിയിച്ചു. കോഴിക്കോട് ജുഡീഷ്യൽ 1 മജിസ്ട്രേറ്റ് കോടതി 4 ബുധനാഴ്ചയാണ് സുരേഷ് ഗോപി ഹാജരായത്. നേരത്തെ മുൻകൂർ ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. ജാമ്യ നടപടികൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സുരേഷ് ഗോപി ബുധനാഴ്ച കോടതിയിൽ ഹാജരായത്. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയും ഭാര്യയും ജാമ്യം നിന്നു. കേസ് ഫ്രെയിം ചെയ്യുന്ന മുറയ്ക്ക് ഓപ്പൺ കോടതിയിൽ ഹാജരാകുമ്പോൾ കുറ്റപത്രം അടക്കം വായിച്ചു കേൾപ്പിക്കും. കേസിൽ നേരത്തെ സുരേഷ് ഗോപി സമൂഹമാധ്യമങ്ങളുടെ ഖേദ പ്രകടനം നടത്തിയിരുന്നു. എന്നാൽ അത് നിരാകരിച്ചതാണ് മാധ്യമപ്രവർത്തക പോലീസിൽ പരാതി നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകയുടെ തോളിൽ അനുവാദമില്ലാതെ സുരേഷ് ഗോപി കൈവയ്ക്കുകയായിരുന്നു. മാധ്യമപ്രവർത്തക ഒഴിഞ്ഞുമാറിയെങ്കിലും സുരേഷ് ഗോപി വീണ്ടും കൈവച്ചു. ഈ ഘട്ടത്തിൽ മാധ്യമപ്രവർത്തക സുരേഷ് ഗോപിയുടെ കൈ തട്ടിമാറ്റി തന്റെ നീരസം അറിയിച്ചിരുന്നു. പിന്നാലെ സംഭവത്തിൽ വിശദീകരണമായി സുരേഷ് ഗോപി രംഗത്തെത്തി. വാത്സല്യപൂർവ്വമായിരുന്നു തന്റെ പെരുമാറ്റമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വിശദീകരണം. മാധ്യമപ്രവർത്തകയെ എന്തെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ സുരേഷ് ഗോപിയുടെ വാദം തള്ളിയ മാധ്യമപ്രവർത്തക പരാതിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. സുരേഷ് ഗോപി സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും മോശം ഉദ്ദേശത്തോടെ പെരുമാറി എന്നുമായിരുന്നു മാധ്യമപ്രവർത്തക കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയത്. തുടർന്ന് സുരേഷ് ഗോപിക്കെതിരെ IPC 354 കേരള പോലീസ് ആക്ട് 119A വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു. മാധ്യമപ്രവർത്തകയ്ക്ക് മാനഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ സുരേഷ് ഗോപി പ്രവർത്തിച്ചു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. 2 തടവോ അല്ലെങ്കിൽ പിഴയോ, ഇത് രണ്ടും ഒരുമിച്ച് ലഭിക്കാവുന്ന വകുപ്പാണിത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.